ജീവിതം ആനന്ദകരമാക്കാൻ ഒരു ജാപ്പനീസ് രഹസ്യം. ഇക്കിഗായ്. ഉപസംഹാരം. ഇക്കിഗായ് ഒരു ജീവനകല. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന കാലിഗ്രാഫർമാരിൽ ഒരാളും ഹൈക്കുയിസ്റ്റുമായ മിൽസുവോ ഐദ ഏറെ സവിശേഷമായ ഒരു ഇക്കിഗായ്ക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു ജാപ്പനീസ് വ്യക്തിയുടെ മറ്റൊരു ഉദാഹരണമാണ് അദ്ദേഹം. വികാരങ്ങൾ 17 അക്ഷരങ്ങളുള്ള കവിതയുമായി പങ്കിടുക, ഒരു ഷോഡോ കാലിഗ്രാഫി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യത്തെ, കാലത്തിൻ്റെ ഒഴുക്കിനെ തത്വശാസ്ത്രപരമായി വിവരിക്കുന്നവയാണ് ഐദയുടെ ഹൈക്കു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇങ്ങനെ പരിഭാഷപ്പെടുത്താം. ഇവിടെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഒരേയൊരു കാര്യം നിങ്ങളുടെ ജീവിതമാണ്. മറ്റൊരു കവിതയിൽ ഐദ വളരെ ലളിതമായി എഴുതുന്നു, ഇവിടെ ഇപ്പോൾ. ഇത് കരുണയും ആർദ്രതയും ഉണർത്തുന്ന ഒരു കലാസൃഷ്ടിയാണ്. ക്ഷണികതയെക്കുറിച്ചുള്ള വിഷാദാത്മകമായ ഒരു ആസ്വാദനം കൂടിയാണ്. മറ്റൊരു കവിത നമ്മുടെ ജീവിതത്തിലേക്ക് ഇക്കിഗായി കൊണ്ടുവരുന്നതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ്. സന്തോഷം സദാ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയങ്ങളാലാണ്. അവസാനമായി ഐദയുടെ ഒരു കവിത കൂടി. പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ വഴി മാറാതെ തന്നെ. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പിന്തുടരുക. ദിവസവും അതിനെ പരിപോഷിപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും. നിങ്ങളുടെ ജീവിതം ഈയൊരു ലക്ഷ്യത്തോടെയുള്ളതാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മുഴുകാനും ഒഴുക്ക് അനുഭവിക്കാനും കഴിയുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയിലെത്തിച്ചേരും. ഒരു കാലിഗ്രാഫർ തൻ്റെ ക്യാൻവാസിൽ ചെയ്യുന്നത് പോലെയോ, ഒരു ഷെഫ് 50 വർഷങ്ങൾക്കു ശേഷവും തൻ്റെ രക്ഷാധികാരികൾക്കു വേണ്ടി സ്നേഹത്തോടെ സുഷി തയ്യാറാക്കുന്നതുപോലെയോ. ഉപസംഹാരം. ഇക്കിഗായ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഏവരിലും പൊതുവായിരിക്കും. നാം പൊരുൾ തേടുന്നവരാണ്. നമ്മെ സംബന്ധിച്ച് അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്താണ് നമ്മുടെ ദിനങ്ങൾ ചെലവഴിക്കുന്നത് എന്ന തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ പൂർണ്ണതയോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അർത്ഥവത്തായ കാര്യങ്ങളുമായുള്ള ബന്ധം ഇല്ലാതായാൽ നിരാശയായിരിക്കും ഫലം. ആധുനിക ജീവിതം നമ്മെ യഥാർത്ഥ പ്രകൃതിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊരുളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മെ എളുപ്പം നയിക്കും. അതിശക്തമായ പ്രേരണകളും പ്രോത്സാഹനങ്ങളും പണം, അധികാരം, ശ്രദ്ധ, വിജയം ദിവസവും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ ഒരിക്കലും അവയെ അനുവദിക്കരുത്. നമ്മുടെ ആന്തരിക ബോധവും ആകാംക്ഷയും ഇക്കിഗായിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന അതിശക്തമായ ആന്തരിക ചോദനകളാണ്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പിന്തുടരുക. ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് ഒഴിവാകുകയോ അവയെ മാറ്റുകയോ ചെയ്യുക. നിങ്ങളുടെ ആകാംക്ഷയായിരിക്കണം നിങ്ങളുടെ വഴികാട്ടി. നിങ്ങളിൽ ആഹ്ലാദവും അർത്ഥവും നിറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയ കാര്യങ്ങൾ തന്നെയാകണമെന്നില്ല. നല്ല രക്ഷിതാക്കൾ ആകുന്നതിലോ നമ്മുടെ അയൽക്കാരെ സഹായിക്കുന്നതിലോ നാം അർത്ഥം കണ്ടെത്തുക. നമ്മുടെ ഇക്കിഗായിയുമായി ബന്ധപ്പെടാൻ ഒരു സമ്പൂർണ്ണ പദ്ധതിയില്ല. പക്ഷേ നമ്മൾ ഒക്കിനാവക്കാരിൽ നിന്ന് പഠിച്ചതനുസരിച്ച് ഏറെ ക്ലേശിച്ച് നാം അവ കണ്ടെത്തേണ്ടതുമില്ല. പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല ജീവിതം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തോ അതിൽ മുഴുകുക. ഒപ്പം നിങ്ങളെ സ്നേഹിക്കുന്നവർക്കിടയിൽ കഴിയുകയും ചെയ്യുക. ഇക്കിഗായിയുടെ 10 നിയമങ്ങൾ. ഒഗീമിയിലെ ദീർഘായുസ്സുകളായ മനുഷ്യരുടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് വാറ്റിയെടുത്ത 10 നിയമങ്ങളുമായി നാം ഈ യാത്ര ഉപസംഹരിക്കുകയാണ്. 1. സജീവമായിരിക്കുക, ഒരിക്കലും വിരമിക്കരുത്. തങ്ങൾ ഇഷ്ടപ്പെടുന്നതും നന്നായി ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ ജീവിതത്തിന് അർത്ഥം നഷ്ടമാകും. അതുകൊണ്ട് മൂല്യമുള്ള, ഉയർച്ചയുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ആനന്ദവും പ്രയോജനവും പ്രദാനം ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം അവസാനിച്ച ശേഷവും. 2. സാവധാനത്തിൽ എടുക്കുക. ജീവിതത്തിലെ ഗുണനിലവാരത്തിന് നേരെ എതിരായ അനുപാതത്തിലാണ് തിരക്ക്. പ്രായമായവർ പറഞ്ഞതുപോലെ, പതുക്കെ നടന്നാൽ ഏറെ ദൂരം നടക്കാം. തിരക്കിനെ പുറകിലുപേക്ഷിച്ചാൽ ജീവിതത്തിനും സമയത്തിനും പുതിയ അർത്ഥം ലഭിക്കും. 3. നിങ്ങളുടെ വയർ നിറയ്ക്കരുത്. ദീർഘകാലം ജീവിച്ചിരിക്കാൻ കുറച്ച് ഭക്ഷിക്കുന്നതാണ് നല്ലത്.
80% നിയമം അനുസരിച്ച് ദീർഘകാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മുടെ വിശപ്പ് ആവശ്യപ്പെടുന്നതിലും അല്പം കുറച്ചു മാത്രം കഴിക്കുക. വയർകുത്തി നിറയ്ക്കുന്നതിനു പകരം. 4. നല്ല സുഹൃത്തുക്കളെ ചുറ്റും കൂട്ടുക. സുഹൃത്തുക്കൾ നല്ല മരുന്നാണ്. നല്ലൊരു സംസാരത്തിലൂടെ അവരുമായി നമ്മുടെ വിഷമം പങ്കിട്ടാൽ, നിങ്ങളുടെ ദിവസത്തെ തിളക്കമുള്ളതാക്കുന്ന അനുഭവം പങ്കിട്ടാൽ, ഉപദേശം തേടിയാൽ, തമാശ ആസ്വദിച്ചാൽ, സ്വപ്നങ്ങൾ പങ്കുവച്ചാൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുമൊത്ത് ജീവിക്കുന്നത്. 5. അടുത്ത ജന്മദിനത്തിനു വേണ്ടി തയ്യാറെടുക്കുക. ജലം ഒഴുകിക്കൊണ്ടിരിക്കും. കെട്ടിക്കിടക്കാതെ സമൃദ്ധമായി ഒഴുകുമ്പോഴാണ് അത് അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കുക. ജീവിതം വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ശരീരത്തിന് ദിവസേന അല്പം മിനുക്കുപണികൾ ആവശ്യമാണ്. ദീർഘകാലം ഓടാൻ ഒപ്പം വ്യായാമത്തിലൂടെ നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടും. 6. ചിരിക്കുക. ഉന്മേഷഭരിതമായ മനോഭാവം ആശ്വാസദായകം മാത്രമല്ല, അത് നമുക്ക് സുഹൃത്തുക്കളെയും നേടിത്തരും. വലിയ മഹത്വമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, നിറയെ സാധ്യതകൾ നിറഞ്ഞ ഒരു ലോകത്ത് ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുക എന്നത് ഏറെ സവിശേഷമായ ഒന്നാണ് എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. 7. പ്രകൃതിയുമായി ബന്ധപ്പെടുക. ഇന്ന് ഏറെ പേരും നഗരങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും മനുഷ്യർ അടിസ്ഥാനപരമായി പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ പതിവായി പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. 8. നന്ദി പറയുക. നിങ്ങളുടെ പൂർവികരോട്, പ്രകൃതിയോട്, നിങ്ങൾക്ക് ശ്വസിക്കാൻ വായുവും കഴിക്കാൻ ഭക്ഷണവും നൽകുന്നതിന്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, കുടുംബത്തോട്, നിങ്ങളുടെ ദിവസങ്ങളെ പ്രകാശമാനമാക്കുന്ന എല്ലാത്തിനോടും നന്ദി പറയുക. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ആഹ്ലാദം വളർന്നു വരുന്നതായി അനുഭവപ്പെടും. 9. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഭൂതകാലത്തെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നത് അവസാനിപ്പിക്കുക. ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നതും അവസാനിപ്പിക്കുക. നിങ്ങൾക്കുള്ളത് ഇന്നാണ്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനെ ഓർമ്മിക്കത്തക്ക വിധം അർത്ഥവത്താക്കുക. 10. നിങ്ങളുടെ ഇക്കിഗായിയെ പിന്തുടരുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിനിവേശമുണ്ട്. നിങ്ങളുടെ ദിവസങ്ങൾക്ക് പൊരുൾ നൽകുന്ന സവിശേഷമായ കഴിവുണ്ട്. അവസാനം വരെ നിങ്ങൾക്ക് സ്വന്തമായ ഏറ്റവും നല്ലത് പങ്കിടാൻ പ്രേരിപ്പിക്കുന്ന ഒന്നുണ്ട്. നിങ്ങളുടെ ഇക്കിഗായി എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞതുപോലെ അത് കണ്ടെത്തുക എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ദൗത്യം. നിങ്ങൾക്ക് സുദീർഘവും ആഹ്ലാദകരവും ലക്ഷ്യബോധമുള്ളതുമായ ഒരു ജീവിതം ആശംസിക്കുന്നു. ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചതിന് നന്ദി. ഹെക്ടർ ഗാർസിയ ഫ്രാൻസിസ് മിറാഷസ്.